ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു എടുക്കാൻ കരുതുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരു വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് എൻ്റെ ബാഗ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ബാഗുണ്ട്, ഇതേ ഈ ഒരു ബാഗ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം സാധനങ്ങളൊന്നും ഇല്ല, കാരണം വേറൊന്നുമല്ല, ഞാൻ അതിൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിലാണ് കൂടുതലും സാധനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് ഇവിടെ വെച്ചു. പിന്നെ ഉള്ള എൻ്റെ ബാഗിലുള്ള ഐറ്റംസാണ് ഈ ഒരു ബാഗിൽ. അപ്പം ഞാൻ ഇന്നാൾക്ക് കുറേയൊക്കെ ഒതുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് എന്നാലും ഇപ്പോഴും എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബാഗ്. ഓക്കെ, ഇത് ഞാൻ ദുബായിൽ നിന്ന് എനിക്കൊന്ന് എവരിഡേ എന്നാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചത്. എവരിഡേ സെൻ്ററിൽ നിന്നാണ് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഊഹം. ആണ്, എവരിഡേ നിന്ന് തന്നെയാണ് മേടിച്ചത്. കാരണം ഞാൻ എന്താ എൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറണേ മുമ്പേ പോയി മേടിച്ച ഐറ്റംസിൽ കുറച്ച് ഐറ്റംസാണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഉഫ്, ഓക്കെ, മഴയും കാറ്റും എന്തൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ കമ്പനി ഫോണാണ്. ഞങ്ങളുടെ കമ്പനിയിൽ എല്ലാവർക്കും ഈ ഫോൺ തന്നെയാണ് സെയിം. ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഈ ഫോണിനൊരു കഥയുണ്ട്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് ഓൾറെഡി അതിൽ രണ്ട് ഒരു സിമ്മും അതുപോലെ തന്നെ ഒരു ഇ സിമ്മും ആക്കിയിട്ടേക്കാണ്. അപ്പോൾ എനിക്ക് കോളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല കമ്പനീൻ്റെ ആവശ്യത്തിന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എ പി, ഞങ്ങളുടെ അവിടുത്തെ എ പി വർക്ക് ചെയ്യുന്ന ആളെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എ പി എന്നാണ് വിളിക്കുന്നത്. ആളുടെ യഥാർത്ഥ പേര് യൂനസ് എന്നാണ്. അപ്പോൾ എ പി ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം ആളുടെ. ഓക്കെ, എന്നെ കൊല്ലും എന്തിനാണ് കൊടുത്തെന്ന് വെച്ചിട്ട്. അപ്പോൾ എ പിൻ്റെ ഫോണായിരുന്നു ഇത്. എ പി പുതിയൊരു ഫോൺ മേടിച്ചു. അപ്പോൾ ഞാൻ വന്നു എനിക്ക് ഫോൺ താ അപ്പോൾ കമ്പനി ആവശ്യത്തിന് വേണ്ടി എനിക്ക് ഫോൺ താ, എന്നിട്ട് എ പി വേറെ ഫോൺ മേടിക്കുന്നു പറഞ്ഞു. അപ്പോൾ എ പി ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. പക്ഷേ അവസാനം എന്താ പറഞ്ഞ് പറഞ്ഞ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞ് ആ ഓക്കെ, ഇനിയിപ്പോൾ ഫോൺ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്താ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് തന്ന ഫോണാണ് ഇത്. തട്ടിപ്പൊളി ഫോണാണ് കേട്ടോ. എ പി തരാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഇത് സാംസങ്ങിൻ്റെ ആണ്, സൂപ്പർ ഫോൺ. നമുക്ക് ഇതിൽ പൗച്ചിട്ടില്ലെങ്കിൽ ഇത്രയും വലുപ്പമൊന്നും തോന്നിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഫോണാണ്. പക്ഷേ എനിക്ക് പൗച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീഴും, പൊട്ടിക്കഴിഞ്ഞാൽ ചത്തുപോകും ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിൽ കവർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കവറുകൾ ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അവിടെ കവർ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ബാക്കി ആരും കവർ ഇട്ടിട്ടില്ല. അപ്പം ഈ ഒരു കവർ, ഈ ഒരു ഇത് ഞാനിവിടെ എസ് എം സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മേടിച്ചൊരു കവറാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫോണ്, കമ്പനി ഫോണാണ്. ഓക്കെ, ആ ഓക്കെ. പിന്നെ ഇതിൻ്റെ കോലം, ഇത് ഫുള്ള്, ഇത് ഫുൾ ബ്ലാ ഗ്രീനായിരുന്നു. അതിപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇത് എനിക്ക് എത്ര ആൾക്കാർ എന്നോട് ഈ പെർഫ്യൂം ചോദിച്ചു എന്നറിയോ. ഞാൻ പഠിക്കാം. ഓക്കെ, ഈ ഒരു പെർഫ്യൂം എനിക്ക് കിട്ടിയത് നമ്മുടെ അവിടെ ദുബായിലെ ഷാർജയിൽ മാത്രമല്ല, അവർക്ക് വേറെയും ബ്രാഞ്ചുണ്ട്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ അവരുടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കോറൽ പെർഫ്യൂം എന്നാണ് കേട്ടോ. അവരുടെ പെർഫ്യൂമാണ്, അവരുടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത്. നിങ്ങളാരെങ്കിലും ഷാർജയിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോറൽ, നിങ്ങളുടെ അടുത്ത് കോറൽ പെർഫ്യൂം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിച്ചുകൊണ്ട് ഈ ഒരു പെർഫ്യൂം. അടിപൊളി മണമാണ്, നല്ല ലോങ് ലാസ്റ്റും ചെയ്യുന്നുണ്ട്. കാരണം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു നമ്മളിപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ചിലത്, അപ്പോൾ അതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു സാധനം. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ വേറൊരു ബോഡി ഇതും കൂടിയുണ്ട്. ഇത് ബോഡി മിസ്റ്റ് പോലെ നമുക്ക് അടിക്കാം. ബോഡി മിസ്റ്റാണ്, അല്ല മീൻസ് അങ്ങനത്തെ ഒരു സംഭവമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എന്താ ഒരു സാധനമാണ് നമുക്ക്. ഇതൊരു മിസ്റ്റാണ്, ഇതും അസാധ്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ അവരുടെ വേറെ രണ്ട് മൂന്നെണ്ണം കൂടെ ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഗ്രീൻ ഷേപ്പ് കളറിലുള്ളതാണ്.
അവരത് പറഞ്ഞു കഴിഞ്ഞാൽ മതി അവരുടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഇതായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ ആ എൻ്റെ ഹെഡ്സെറ്റ്, ഇപ്പം ഇതിൽ അധികം സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇതാണ് എൻ്റെ ഹെഡ്സെറ്റ്. ഹെഡ്സെറ്റ് മീൻസ് കമ്പനി ഫോണിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷെനു ഓരോരോ ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ നിന്ന് തന്നെയാണ്, ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് ഹെഡ്സെറ്റ് മേടിച്ചത്. പിന്നെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് കണ്ണാടി. വെള്ളം കുടിക്കട്ടെ. വെള്ളം തയ്ക്കുന്ന ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കണ്ണാടി, ഇത് കണ്ണാടി, ഇത് ഞാൻ യു എ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ എവരിഡേ പ്രോഡക്റ്റുകളാണ്. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കണ്ണാടി ഉണ്ടാവും. ഞാൻ കണ്ണാടി കൊണ്ടു നടക്കണമെന്ന് വെച്ചാൽ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം, അപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടും. അപ്പോൾ ഞാൻ ആ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കണം. അപ്പോൾ കമ്പനിയിൽ മീൻസ് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും എവിടെ കണ്ണാടി, എവിടെ കണ്ണാടി എന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ കണ്ണാടി. ഓക്കെ, പിന്നെയുള്ളത്, പിന്നെയും കുറച്ച് പെർഫ്യൂം ഐറ്റംസ് ഉണ്ട്. ഇത് എനിക്ക് ഒരു പേജിൽ നിന്ന് അയച്ചതാണ്, ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന്. ഞാനിത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പെർഫ്യൂം നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണവും കൂടി ഉണ്ട്. ഇതിൻ്റെ രണ്ട് പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. രണ്ട് പെർഫ്യൂംസും മിനി പെർഫ്യൂംസാണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റമാണ്, അങ്ങനെ ഞാൻ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഇതിൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. രണ്ട് മൂന്നെണ്ണം ഉണ്ട്. സംഭവിച്ചാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് മേടിച്ചതാണ്. ഇത് ഷെനു എപ്പോഴും, ഷെനു എന്നാണ് അവൾ വിളിക്കുന്നത്, ഞാൻ വിളിക്കുന്നത് ഷാനു എന്നാണ്. അപ്പോൾ ഷാനു ഇത് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ട് കിടക്കും. അവളുടെ ഉണ്ട്, എനിക്ക് തോന്നുന്നു അവളുടെ ബ്ലൂവോ വയലറ്റോ ഏതോ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ഇത് എന്താ വാട്ടർ ഗേൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ബ്രാൻഡിൻ്റെയാണ്. നല്ല മണമാണ്, ഭയങ്കര മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൂപ്പറാണ്. പിന്നെ എൻ്റെ അത് ഞങ്ങൾ റാഫിക്ക് ഇപ്പം അട്ടപ്പാടിയിലുണ്ട്, നാളെ റാഫിക്ക് വരും. യെസ്, ഓക്കെ. അപ്പോൾ ഇതെന്ത് കറുത്തിരിക്കുവാണോ? അപ്പോൾ ഇത് നമ്മുടെ കമ്പനീൻ്റെ നാട്ടിലത്തെ എന്താ കാർഡാണ്. ഓക്കെ, ഇത് ഞാൻ അങ്ങനെ ഇടൽ കുറവാണ്, എപ്പോഴും ഇടലില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. യെസ്. പിന്നെ എൻ്റെ ഒരു ചാർജറും കൂടെ ഉണ്ട്. രണ്ട് ഫോണുള്ളതുകൊണ്ട് രണ്ട് ഫോണിനും ചാർജർ വേണമല്ലോ, അപ്പം അങ്ങനെ. പിന്നെ ഇത് ഇത് ഞാൻ കുറേ സാധനം മേടിച്ചപ്പോൾ കിട്ടിയത്. എന്തോ ഡാർക്ക് സ്പോട്സ് ഉണ്ട്, അതിവിടെ ഇരിക്കട്ടെ, ഞാൻ യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് ഡാർക്ക് സ്പോട്സ് ഇല്ല, അത് വേറൊരു കാര്യം. ഷാനുൻ്റെ രണ്ട് ഇതുണ്ടോ? ഓക്കെ, ഇത് ഓക്കെ ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കളക്ഷൻ വീട് ഞാൻ എന്തായാലും ഉടനെ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഷാനുവിൻ്റെതാണ്. ഷാനുവിൻ്റെ ഞാൻ നോക്കി, എൻ്റെ ഒരു ബാഗ് കിടന്ന സാധനം അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ എടുത്ത് വെച്ചത്. ഇത് ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആമസോണിയൻ, ഇത് ആമസോണിയൻ, യെസ് ആമസോണിയൻ തന്നെയാണ്. ഓക്കെ, ഇത് ആമസോണിയൻ ഷെയ്ഡാണ്. ഇത് ഞാൻ ഇപ്പോൾ പുതിയത് മേടിച്ചിട്ടുള്ള ഒരു മാഴ്സിൻ്റെ ഷെയ്ഡാണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെയ്ൻ ആൻഡ് മൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനീൻ്റെതാണ്. പിന്നെ എൻ്റെ മെട്രോ കാർഡുണ്ട്, നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനമാണല്ലോ മെട്രോ കാർഡ്. പിന്നെ എൻ്റെ ഒരു നെയിൽ പോളിഷ് റിമൂവർ, കാരണം എൻ്റേത് ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫുഡ് കളർ ആവാറുണ്ട്. അപ്പം ഞാൻ അപ്പോഴേ തുടയ്ക്കുമ്പോൾ അത് പോവാറുണ്ട്. ഞാൻ പണ്ടൊന്നും ചെയ്തില്ലായിരുന്നു കളറാവുമെന്ന് പറഞ്ഞു, ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പനി പിടിച്ചപ്പം കിട്ടിയ എൻ്റെ ഗുളികയുണ്ട്, പനിയായിരുന്നു ഗൈസ്, അപ്പം പനി പിടിച്ചപ്പോഴത്തേക്കും കിട്ടിയ ഗുളികയുണ്ട്. പിന്നെ എനിക്കൊരു പേജിൽ നിന്ന് കുറച്ച് ജുവല്ലറി കളക്ഷൻ വന്നു, ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജുവല്ലറി കളക്ഷൻ എന്ന് പറയുന്നത്. അത് വന്നിട്ടുണ്ട് ജുവല്ലറി, അത് ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ വേറെ സെറ്റപ്പാണ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ, എൻ്റെ ഒരു കളക്ഷൻ തന്നെ കാണിച്ചു തരാം. പിന്നെ ഒരു റിങ്ങ്, ഈ റിങ്ങ് ഞാൻ ഷാനുവിൻ്റെ കൂടെ, അയ്യോ ഇത് കാണുന്നുണ്ടോ, ഇത് ഷാനുവിൻ്റെ ഇത് കറങ്ങും ഇങ്ങനെ, ഇപ്പം കറങ്ങുന്നില്ലേ, കറങ്ങുന്നതാണ്. ഓക്കെ, കണ്ടോ. ഷാനുവിൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു സാധനമാണ്. പിന്നെ എൻ്റെ മൈക്കിൻ്റെ വയറുണ്ട്, 10 രൂപയുണ്ട്. പിന്നെ കുറേ ചില്ലറ പൈസ ഉണ്ട്,
ചില്ലറ പൈസ ഞാൻ കാണിച്ചിരും. കുറേ ഉണ്ട് ഗൈസ് ചില്ലറ പൈസകൾ, കാരണം ഇത് ഇവിടെ നിന്ന് ഓരോന്നും 5 രൂപ 10 രൂപ കിട്ടണ പൈസയാണ്. പിന്നെ ആ കുറച്ച് ദർഹംസ് ഉണ്ട്, ഇതൊരു 100 രൂപ വരുമായിരിക്കും. ഇത് ഞാൻ വെച്ചേക്കണ എന്തിനാന്ന് വെച്ചാൽ, യു എ ഇന്ന് വന്ന സമയത്ത് എടുത്ത് വെച്ചതാണ്. കാരണം ഞാൻ ഇവിടെ നമ്മളങ്ങോട്ട് തിരിച്ചു പോകുമല്ലോ, തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് വല്ല സാധനവും മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദുബായ് എയർപോർട്ടിൽ നിന്ന് മേടിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവിടെ ചെന്ന ഉടനെ എന്തെങ്കിലും എനിക്ക് ഫുഡോ കാര്യങ്ങളോ ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ച പൈസ, ബാക്കി പൈസ ഞാൻ നാട്ടിൽ അവിടെ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഞാൻ ദർഹംസിൽ നിന്ന് ഞാൻ ഇന്ത്യൻ റുപ്പി ആക്കി. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് ദർഹംസ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം റേറ്റ് കുറവായിരിക്കും. എനിക്ക് എന്നിട്ട് തന്നെ റേറ്റ് കുറവില്ല, ഞാൻ എയർപോർട്ടിൽ നിന്ന് മാറ്റിയപ്പോൾ എനിക്ക് റേറ്റ് കുറച്ചാണ് കിട്ടിയത്. ഞാൻ എനിക്കൊരു മണ്ടത്തരം കാണിച്ച്, കാരണം ഞാൻ നാട്ടിലോട്ട് വന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദർഹംസ് ഞാൻ ഇന്ത്യൻ റുപ്പി ആക്കിയപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ആക്കി, എയർപോർട്ടിൽ നിന്ന് ആക്കിയപ്പോൾ പണ്ടാരത് ഇത് എന്താ റേറ്റ് കുറച്ച് അവർ തന്നത്. എനിക്ക് 19 രൂപയ്ക്കാണ്ടാണ് എനിക്ക് തന്നത്, ഒരു ദർഹം 19 രൂപയ്ക്കാണ്ട്. 20 എത്രയാണ് കിട്ടേണ്ട അതാ. ആ പിന്നെ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കുറച്ച് ദർഹംസ് മാറ്റി വെച്ച്, കാരണം എന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നി. അതാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. യെസ്, പിന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഞാനിപ്പോൾ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് തീരാറായി, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇതാണ്, ഇത് നമ്മുടെ ഇബ കോസ്മെറ്റിക്സിൻ്റെയാണ്. ഞാൻ ഒരെണ്ണം വീണ്ടും ഓർഡർ ചെയ്ത്, കാരണം ദുബായിൽ ചിലപ്പോൾ അത് കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ എൻ്റെ റെയ്ഹാനത്ത് എൻ്റെ ഒരു കമ്മലുണ്ട്, ഞാനിത് അവിടെ നിന്ന് ഇട്ടിട്ട് വന്നതല്ല. ഞാനിത് റെയ്ഹാൻ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റെയ്ഹാനത്തെ എൻ്റെതും റെയ്ഹാനത്തരും ഞാനും ഒക്കെ ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു കമ്മലാണ്. ഇതിൻ്റെ ഒരെണ്ണവും കൂടി ഉണ്ട് കേട്ടോ, റെയ്ഹാനത്തിനെ കൊല്ലും, ഇതിൻ്റെ ഒരെണ്ണവും കൂടി ഉണ്ട്. ആ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, അങ്ങനെ ഞാൻ അതിട്ടതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വീണ്ടും ഒരു കമ്മലുണ്ട്, ഒരു മുട്ടക്കമ്മലുണ്ട്. ഞാൻ ഇതിനെ മുട്ടക്കമ്മൽ എന്നാട്ടോ പറയുന്നത്, കാരണം ഇതുണ്ടോ മുട്ടക്കമ്മൽ, ഇത് ഭയങ്കര ഫേമസ് ആയിപ്പോൾ. ആ ഒരു മുട്ടക്കമ്മലുണ്ട്. പിന്നെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു മോതിരം കൂടി ഉണ്ട്, ആ എൻ്റെ കമ്മലുണ്ട് ട്ടാ, എൻ്റെ കമ്മലുണ്ട്. ഈ ഒരു കമ്മൽ പിന്നെ റാഫിക്കൊക്കെ മേടിച്ചിരുന്നു, ചെറിയൊരു കമ്മൽ. പിന്നെ എൻ്റെ പൊട്ടിയ കുലുസ് ഉണ്ട്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുക, ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ സൂപ്പർ ആയിരിക്കും, കള്ളന്മാരൊന്നും എടുത്തോണ്ട് പോകത്തില്ല. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയുക, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും, ഉടനെ തന്നെ ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ. കാരണം ഞാനൊരു എൻ്റെ മേക്കപ്പ് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള മേക്കപ്പ് കളക്ഷൻസ് കാണിച്ചു തരാം, എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം എല്ലാവരും റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം, അതാകുമ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, മീൻസ് പറഞ്ഞു തരുമ്പോൾ അവർക്കത് ഹെൽപ്പായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം, ഉറപ്പായിട്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെന്താ ഉള്ളത്, ആ എൻ്റെ പിന്നെ എൻ്റെ ഫോൺ, ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഫോണുണ്ടാവും, വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഈ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടാവും, അത് തുറന്നിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടിയേനെ, പക്ഷേ അതെല്ലാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.